ഹായ് ഓൾ വെൽക്കം ബാക്ക്. സി ബി എസ് സി കഴിഞ്ഞ സർക്കുലർ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് ടെൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ മേജർ സബ്ജക്റ്റിലെ ഫസ്റ്റ് എക്സാം തന്നെ സോഷ്യൽ സയൻസ് ആണ്. അത് 13th നവംബറിനാണ് നിങ്ങളുടെ മേജർ സബ്ജക്റ്റിന് എക്സാം തുടങ്ങുന്നുണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്, ട്യൂസ്ഡേ 13th നവംബർ. ഇനി ഈ മൈനർ സബ്ജക്റ്റായിട്ടുള്ള നിങ്ങളുടെ റീജിയൻ ലാംഗ്വേജസ് പോലുള്ള സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡേറ്റുകൾ ഈ ഒരു ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് പകരം സി ബി എസ് സി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഡേറ്റ് ഷീറ്റ് ഓഫ് മൈനർ സബ്ജക്റ്റ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ സ്കൂൾ സെപ്പറേറ്റ്ലി. ദ എക്സാമിനേഷൻ ഓഫ് ദീ സബ്ജക്റ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 17th നവംബർ. അപ്പോൾ ഒരു കാര്യം രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 17th നവംബറിനായിരിക്കും ഈ മൈനർ സബ്ജക്റ്റിന് എക്സാം തുടങ്ങുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ഡേറ്റ് ഷീറ്റ് സ്കൂളിന് സെപ്പറേറ്റ് ആയിട്ട് വളരെ ഉടൻ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാം വരുന്നത് 2nd ഡിസംബറിനാണ്, സയൻസ്. 2nd ഡിസംബർ തേഴ്സ്ഡേ സയൻസ് ആണ്. എല്ലാറ്റിനും സമയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 11:30 AM തന്നെയാണ്, 11:30 AM to 1 PM. പിന്നെ 3rd എക്സാമാണ്, അത് വരുന്നത് 3rd ഡിസംബറിന് തന്നെയാണ്. അത് ഹോം സയൻസ്. ദെൻ 4th ഡിസംബർ നിങ്ങൾക്കറിയാം രണ്ട് മാത്ത് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് ഓർ മാത്തമാറ്റിക്സ് ബേസിക്. അത് നിങ്ങളുടെ ഓപ്ഷൻ പോലെ ഇരിക്കും. പിന്നെ വെനസ്ഡേ 8th വരുന്ന 8th ഡിസംബറിനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദെൻ തേഴ്സ്ഡേ 9th ഡിസംബർ ഹിന്ദി കോഴ്സ് എ ഓ കോഴ്സ് ബി. ദെൻ സാറ്റർഡേ 11th ഡിസംബർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇത്രയാണ് മേജർ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു സർക്കുലർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് താഴെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പല കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആയിരിക്കും, റീഡിങ് ടൈം 20 മിനിറ്റ്സ് ആയിരിക്കും 15 മിനിറ്റ്സിന് പകരം, അതുപോലെ 11:30 AM ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി വേറെ രണ്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, ഫർദർ അതർ ഡിസൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എക്സാമിനേഷൻ വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ അഡ്മിറ്റ് കാർഡ് ആൻഡ് ബൈ സ്കൂൾസ്. അത് എക്സാമിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് തരാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്നുണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇൻഫർമേഷൻ സർക്കുലേറ്റഡ് ഓൺ സോഷ്യൽ മീഡിയ മെ നോട്ട് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് ഇന്നലെ തന്നെ ഒരുപാട് ഫേക്ക് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ സർക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, ഒരുപാട് ഫോൾസ് ഇൻഫർമേഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് എല്ലാം വന്നു കഴിഞ്ഞു. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.